പ്രേംകുമാറിലേക്ക് പോയി വരാം. പ്രേംകുമാർ നോക്കൂ, കെ വി ശാരദാസ് ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ജ്യോതികുമാർ അതിന് മറുപടി പറയേണ്ടതാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അമിതമായ ന്യൂനപക്ഷ പ്രീണനം നടത്തി ഹിന്ദു വിഭാഗങ്ങളിലെ വോട്ടർമാരെ പാർട്ടി അകറ്റി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആഖ്യാനം. ആഖ്യാനം കുറച്ച് ദിവസങ്ങളായി പുറത്ത് പ്രചരിക്കുന്നുണ്ട്. അത് നോക്കൂ, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ സദ്ദാം ഹുസൈൻ്റെ വധം മുതൽ ഏറ്റവും ഒടുവിൽ സി എയുടെ പൗരത്വ നിയമ ഭേദഗതി അടക്കം സി പി എം എടുത്തിരിക്കുന്ന നിലപാടിനെ ബി ജെ പിയും കോൺഗ്രസും ഒരു പരിധിവരെ കാണുന്നത് അമിതമായ ന്യൂനപക്ഷ പ്രീണനമെന്നാണ്. പക്ഷേ അതിന് പിന്നാലെ പോയിട്ട് അവരുടെ വോട്ട് കിട്ടിയില്ല എന്നതാണ് ബേപ്പൂരിൽ നമ്മൾ കാണുന്നത്, കുന്ദമംഗലത്ത് നമ്മൾ കാണുന്നത്. അവരുടെ സ്വാധീനമുള്ള മേഖലകളിൽ പോലും സി പി എമ്മിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോയി. അപ്പോൾ ഈ അമിതമായ ന്യൂനപക്ഷ പ്രീണനം സി പി എമ്മിന് വിനയായോ പ്രേംകുമാർ? അല്ല, അമിതമായ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല, സി പി ഐ എം എന്നുള്ളൊരു പാർട്ടി ഈ ഇലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് അവർ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് ആളുകളിലേക്ക് എത്തിക്കാനും പ്രാവർത്തികമാക്കാനും വേണ്ടിയിട്ടാണ്. ആ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് വർത്തമാനകാല ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കായിരുന്നാലും ക്രിസ്ത്യാനികൾക്കായിരുന്നാലും എതിരെ സംഘപരിവാര നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നാൽ, അത് പാലസ്റ്റീൻ വിഷയത്തിലായിരുന്നാലും സദ്ദാം ഹുസൈൻ്റെ വിഷയത്തിലായിരുന്നാലും, ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ നിലപാട് മാറ്റുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ നിലപാടല്ല, ആവുകയും ചെയ്യരുത്. പക്ഷേ വോട്ടിന് വേണ്ടിയിട്ടുള്ള പ്രീണനങ്ങൾ എന്നുള്ള സംഗതി ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതുമാണ്. ഇത് രണ്ട് കാര്യം തന്നെയാണ്. ബി ജെ പി എല്ലാ കാലവും പറയുന്ന ഒരു കാര്യമാണ്, കോൺഗ്രസ് എന്താ പറയുക ചാൻസിനനുസരിച്ച് പറയുന്ന കാര്യമാണ്, അത്രയാണ് അതിനോട് പറയാനുള്ളത്. പിന്നെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളെ പറ്റി ഒന്ന് എൻ്റെ അഭിപ്രായം പറയേണ്ടതെന്ന് തോന്നുന്നു. ഒന്ന്, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നുള്ളത് ഇടതുപക്ഷ മുന്നണി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നല്ല ക്യാപ്ഷൻ. എൽ ഡി എഫ് ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നല്ല, സി പി എം ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നല്ല, പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നല്ല, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാണ് ഈ നിലപാട്. പ്രിയപ്പെട്ട ജ്യോതികുമാർ ചാമക്കാല മനസ്സിലാക്കുക, കോൺഗ്രസും കൂടെ ഷെയർ ചെയ്യുന്നതാണ്. കാരണം തീവ്ര വലതുപക്ഷത്തിൻ്റെ കയ്യിലേക്ക് പോയിട്ട് നിങ്ങളുടെ നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയൊക്കെ നേതൃത്വത്തിൽ എഴുതിയുണ്ടാക്കിയ ഭരണഘടന പോലും ഇല്ലാതാവുന്ന അവസ്ഥയിൽ ഇന്ത്യയെ മുന്നോട്ട് വെക്കാനുള്ള നിലപാട് എന്ന് ബാക്കി എന്നുള്ളത് രാഷ്ട്രീയ എന്താ പറയുക ഓപ്ഷൻ എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെത് തന്നെയാണ്. വി ഡി സതീശൻ വളരെ കൃത്യമായിട്ട് പലപ്പോഴും എന്താ പറയുക ക്ലെയിം ചെയ്യുന്ന ഞാൻ കേട്ടില്ല, ഞങ്ങളാണ് ഇടതുപക്ഷം, സി പി എം ഇടതുപക്ഷമല്ല എന്നുള്ളത്. ഇടതുപക്ഷം എന്നുള്ളൊരു നിലപാടാണ്. ആ നിലപാടിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു കാലത്ത് മാത്രമേ ഇന്ത്യ എന്നുള്ളൊരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഉണ്ടാവൂ എന്നുള്ള വിശാലമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണത്. അതുകൊണ്ട് വോട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ സ്റ്റേറ്റ്മെൻ്റ് ശരിയല്ല എന്ന് കോൺഗ്രസിൻ്റെ ഒരാൾ പറയുന്നത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, ഇലക്ഷനിലുണ്ടായ റിസൾട്ടിന് ശേഷം സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ വരുന്ന വിമർശനങ്ങളോട് അസഹിഷ്ണുതയുണ്ടോ എന്നുള്ളത് നോക്കൂ. നിങ്ങൾ ഈ ഇലക്ഷൻ വരെയും സർക്കാരിന് വേണ്ടി തന്നെ ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ നിൽക്കുകയും സംസാരിക്കുകയും എഴുതിയൊക്കെ ചെയ്ത ഇഷ്ടംപോലെ ആളുകൾ ഭരണരംഗത്തെ പിഴവുകളെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും ഇൻ്റർവ്യൂ കൊടുക്കുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആളുകളുടെ പേരുകൾ പരാമർശിക്കുന്നില്ല. പക്ഷേ ഒരാളുടെ ഒരു പരാമർശത്തിനെതിരെ മാത്രമാണ് മുഖ്യമന്ത്രി തീവ്രമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത്. അത് ഗീവർഗീസ് കുറിലോസ് തിരുമേനിയുടേതാണ്. അതിനകത്തെ രണ്ട് പരാമർശങ്ങൾ അത് കേരള ജനതയ്ക്കെതിരെയുള്ള പരാമർശങ്ങളാണ്. കാരണം ഇനിയൊരു പ്രളയമോ മഹാമാരിയോ വരില്ല എന്ന് പറയുന്നത് കിറ്റ് കിട്ടിയിട്ട് വോട്ട് ചെയ്തതാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനമല്ല, സി പി എമ്മിനെതിരെയുള്ള വിമർശനമല്ല, കേരളത്തിലെ ജനങ്ങൾക്കെതിരെയുള്ള വിമർശനമാണ്. ശ്രീ പിണറായി വിജയന്റെ സ്വഭാവവും പ്രതികരണ രീതിയും നമുക്കറിയാം. കേരളത്തെ മൊത്തം അദ്ദേഹം ഈ വിവരദോഷി എന്നുള്ള ആഖ്യാനത്തിൽ താങ്കൾ പിന്തുണ കൊടുക്കുന്നുണ്ടോ? പറയട്ടെ, തീർക്കട്ടെ. അതായത് കേരളം ബി ജെ പി ഭൂരിപക്ഷം കിട്ടിയാൽ ഉത്തർപ്രദേശ് പോലെ ആക്കുമെന്ന് പറഞ്ഞ ആ ദിവസം തന്നെ സ്പോട്ടിൽ മോഡിക്ക് മറുപടി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ആ പോസ്റ്റിൽ കുറിലോസ് തിരുമേനി അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറിനോ അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കോ അദ്ദേഹം ഇതുവരെ കാണിക്കുന്ന വിവരം എന്ന് പറഞ്ഞ സ്ഥാനത്തോ ചേർന്നതല്ല. ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വിവരദോഷമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് അങ്ങനെ പറയണമായിരുന്നുവോ മൈൽഡായി പറയണമായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ പരാമർശങ്ങൾ രണ്ടും വളരെ അപക്വമായിരുന്നു, വളരെ ആപൽക്കരമായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇഷ്ടംപോലെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് കേൾക്കുകയും അതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഈ പാർട്ടിയും സർക്കാരും. ഏതെങ്കിലും ഒരു പ്രതികരണത്തിനെതിരെ മുഖ്യമന്ത്രി കണ്ടടയ്ക്കുന്നു, അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതേ ദിവസമാണ് സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്റോറിയൽ വളരെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. അത്
അതിനോട് മുഖ്യമന്ത്രി കണ്ണടക്കുകയും ഗീവർഗീസ് സ്കൂളിലോസ് തിരുമേനി പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് വാദങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് വിവരദേശി എന്ന് പറയുകയും ചെയ്യുമ്പോൾ തെറ്റായൊരു സന്ദേശമല്ലേ കൊടുക്കുന്നത് പ്രേംകുമാർ? അത് വ്യാഖ്യാനിച്ച് ജനങ്ങളെ ബോധിപ്പിക്കാൻ ചെല്ലുമ്പോഴേക്കും കൈവിട്ടു പോയില്ലേ കാര്യങ്ങൾ? അല്ല, അത് അത് നിങ്ങൾ ആ ചോദിക്കുന്നത് കൈവിട്ട് പോയില്ലേ ഈ തരത്തിൽ വാർത്തകൾ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് വേറെ കാര്യമാണ്. സുപ്രഭാതം പത്രത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, അതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. കൂറിലോസ് തിരുമേനി മുഖ്യമന്ത്രിക്കെതിരെ അല്ല ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്, കേരളത്തിലെ വോട്ടർമാരുടെ കോമൺ സെൻസിനെതിരെയാണ്, കേരള ജനതയ്ക്കെതിരെയാണ്. ഒരാളും പറയാൻ പാടില്ലാത്ത പരാമർശങ്ങളായിരുന്നു ആ രണ്ട് സാധനങ്ങൾ. അതിനോട് വളരെ തീവ്രമായി പ്രതികരിക്കുക എന്നുള്ളത്, അത് ഇലക്ഷനിൽ പരാജയമുണ്ടപ്പോൾ മാത്രമല്ല മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ എപ്പോഴും ചെയ്യുന്നതാണ്. അത് മൈൽഡാക്കി പറയണമായിരുന്നോ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയണമായിരുന്നോ എന്നുള്ളത് വേറെ കാര്യം. ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ.